ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുന്നു. 15 സംസ്ഥാന ദേശീയ നേതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് NIA ED റെയ്ഡിനിറങ്ങിയത്. അതിൽ 13 പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ എളമരം കസ്റ്റഡിയിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ OMA സലാമിനെ മഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങൾ, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ തിരുനാവായിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ദില്ലിയിലും കേരളത്തിലും രജിസ്റ്റർ ചെയ്ത തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ തന്നെയാണ് റെയ്ഡും ഈ കസ്റ്റഡിയും ഒക്കെ എന്നാണ് പുറത്തുവരുന്ന വിവരം. ED ഈ കസ്റ്റഡിയിലെടുത്തവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നിരീക്ഷിച്ച് വരികയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഇവരെ റെയ്ഡ് നടത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പത്തനംതിട്ടയിൽ ആണ് ശക്തമായ രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഘടനയുടെ പണം ഇടപാടുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണം ഉയർന്നു. ആ ആരോപണങ്ങൾ ED അന്വേഷണ പരിധിയിലുമായിരുന്നു. ED ആ അന്വേഷണങ്ങളുടെ ആരെ അവസാന ഘട്ടമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ റെയ്ഡ് പോയിരിക്കുന്നത്. ഏതായാലും മാസങ്ങൾക്ക് മുൻപേ തന്നെ മുന്നൊരുക്കം നടത്തി അതിൻ്റെ അന്വേഷണം നടത്തിയ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം ആണ് ഇപ്പോൾ ഈ റെയ്ഡും അതുപോലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരെ ഇപ്പോൾ NIA കൊച്ചി ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി ഓഫീസിന് CRPFിൻ്റെ കനത്ത സുരക്ഷയും നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇവരെ ദില്ലിയിലേക്ക് മാറ്റാനാണ് NIA ആലോചിക്കുന്നതെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും റെയ്ഡ് നടന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകൾ മാത്രമായിരുന്നില്ല, ഈ നേതാക്കളുടെ വീടുകളിലും മറ്റും റെയ്ഡ് നടന്നിട്ടുണ്ട്. ചില ഓഫീസുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലല്ല, നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് അവരുടെ പേരുകളിലല്ല, പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള പേരുകളിലല്ല അവർ ഓഫീസ് തുറക്കുന്നത്. പകരം ചില NGO സംഘടനകളുടെയൊക്കെ പേരിലാണ് തിരുവനന്തപുരത്തടക്കം അത്തരം സംഘടനകളുടെ ഓഫീസുകളാണ് റെയ്ഡ് നടന്നത്. ഇതൊക്കെ ഇന്ത്യയിലെമ്പാടും ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തന രീതി അതാണ്. പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള പേര് ഉപയോഗിക്കാതെ തന്നെ പലതരം NGO ഇല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളുടെ സംഘടന എന്ന നിലയിലൊക്കെയാണ് ബോർഡുകളും മറ്റും വെച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ചില സംഘടനയുടെ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നതായിട്ടാണ് വിവരം. 50 കേന്ദ്രങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നു. 15 നേതാക്കളെ ലക്ഷ്യമിട്ടെത്തിയ NIA ED സംഘം 13 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതിൽ അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുണ്ട്, ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റുണ്ട്, സംസ്ഥാന സമിതി അംഗമുണ്ട്, ദേശീയ ചെയർമാനുണ്ട്. അങ്ങനെ പ്രമുഖരായവർ തന്നെയാണ് ഈ കസ്റ്റഡിയിൽ ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇവരെ ഉച്ചയ്ക്ക് ശേഷം NIA കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇവരെ ദില്ലിയിലേക്ക് കൊണ്ടുപോകും. കാരണം ദില്ലിയിലും കേരളത്തിലുമായി രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദില്ലിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.